ഹായ് ഹലോ ഡ്രീംസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ അതിഥിയും കൂടിയാണ്, എന്റെ ചേച്ചിയുടെ മോളാണ്, ആഷ്മി എന്നാണ് പേര്. അവക്ക് യൂട്യൂബ് ചാനലില് ഒന്ന് ചെയ്യണം എന്നൊരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് അവള് ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നത്. അപ്പൊ ടോപ്പിക്ക് ഞങ്ങൾ മാറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടക്കാച്ചി ഐറ്റവുമായിട്ടാണ് ഒരു സേമിയം കൊണ്ടുള്ള ഒരു അടിപൊളി ഉപ്പുമാവ്. അപ്പോ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയം കൊണ്ടുള്ള ഒരു ഉപ്മാവാണ്. അപ്പോൾ അതിന് വേണ്ട ആവശ്യമായുള്ള സാധനങ്ങള്, സേമിയം വേണം. ഇത് ഞാൻ ഇവിടെ വറുത്തിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് അവിലാണ്, പിന്നെ ഉള്ളിയാണ്. ഞാൻ ഇതൊരു വലിയ വലിയുള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ നമുക്കിത് പേന ആദ്യമായിട്ട് ചൂടാക്കാനായിട്ട് വെക്കുക. ഞാൻ ഈ പേനയാണ് ഉപയോഗിക്കുന്നത്. നന്നായി ചൂടായതിനു ശേഷം പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടുക് കൊടുക്കാം. കടുക് കൊടുത്തതിനു ശേഷം ആവശ്യമുള്ള ഉഴുന്ന് പരിപ്പ്, കുറച്ച് ഉഴുന്ന് പരിപ്പ് കൊടുക്കാം. ഉഴുന്നൊരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബാക്കി എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഇത് ഏകദേശം ഒരു വരണ്ട വന്നു. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെള്ളം, നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എൻ്റെ ഡാം സേമിയ ഇട്ട് കൊടുക്കാം. അവന് ഒരു ഒരിക്കലും ഇതിനോട് ഇടാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് ഇതാ തന്നെ നന്നായിട്ടൊന്ന് വേവട്ടെ. വെള്ളം ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് വെന്ത് പാകമാകുമ്പോഴത്തേക്ക് സെറ്റായിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അടി പിടിക്കാണ്ട് നോക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശം തന്നെ ഈ വെള്ളം വറ്റി വരുന്നുണ്ട്, ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ, ഏകദേശം തിങ്ങായി. ഇനിയിപ്പോ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അവിലിട്ട് കൊടുക്കാം. അപ്പൊ തീ സിമ്മിലാക്കി കൊടുക്കണേ, അല്ലെ ഇത് കഴിഞ്ഞ് പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അവിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ തീ സിമ്മിലാക്കി കൊടുക്കണം. നന്നായിട്ടൊന്നിങ്ങനെ എല്ലാം ചേർത്ത് വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതൊന്ന് സെറ്റാവാൻ വേണ്ടിയില്ല കൈ ഉപ്പുമാവ്. എന്നിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത കേട്ടോ കാണിക്കുന്നത്, കാരണം ഇത് കുറുകി വരാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് കട്ട് ചെയ്താണ് കാണിച്ചത്. ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അമർത്തി വെച്ച് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് സെറ്റായിക്കോട്ടെ. അപ്പോൾ ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ
ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൊരു ഡിഷാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് സേമിയ വെച്ച് ഉപ്മാവ് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് വല്ലാത്തൊരു കുഴഞ്ഞ അവസ്ഥയിലായിപ്പോയി അപ്പോൾ ലേശം അവിലിട്ടൊന്ന് പരീക്ഷയൊക്കെ ആയിരുന്നു അപ്പോൾ സംഭവം ക്ലിക്കായി ആ ഒരു അനുഭവമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഡിഷായിട്ട് എത്തുന്നത് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആഷ്മി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം.